അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പരിശുദ്ധ ശഅബാൻ മാസമാണ് ഇനി നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ശഅബാനു ഷഹരി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ശഅബാൻ എൻ്റെ മാസമാണ്. റജബുൻ ഷഹറുള്ളാഹ്, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. ഷഅബാൻ മുത്തുനബിയുടെ മാസമാണ്. വറബലാനു ഷഹ്റു ഉമ്മത്തി, റമളാന് എൻ്റെ സമുദായത്തിൻ്റെ മാസമാണ്. ഷഅബാനിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മാസം എന്ന് പറയാനുള്ള കാരണം എന്താണ്? മഹാന്മാര് ഒരുപാട് കാരണങ്ങൾ വിശദീകരിച്ച സ്ഥലത്ത് എടുത്തു പറഞ്ഞ ഒരു കാരണമാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് ഇറങ്ങിയത് ഈ ഷഅബാന് ഇതുപോലെയുള്ളൊരു ഷഅബാന് മാസത്തിലാണ്. നമുക്കൊക്കെയും അറിയുന്ന ഒരു ആയത്താണ്, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്‍ നബി യാ ايها الذين امنوا صلوا عليه وسلموا تسليما. ഈ ആയത്ത് ഇറങ്ങിയത് ഷഅബാൻ മാസത്തിലാണ്. ഇന്നല്ലാഹു വമലായികതുഹു, തീർച്ചയായും അല്ലാഹും അവന്റെ മലക്കുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ, ഓ മുഅ്മിനീങ്ങളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും ഹബീബിന്റെ മേൽ സ്വലാത്തും സ്വലാമും ചൊല്ലുക എന്ന കൽപ്പന ഇറങ്ങിയത് ഇതുപോലെയുള്ള ഒരു ഷഅബാന മാസത്തിലാണ്. റബ്ബ് സുബ്ഹാനഹു തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ, അധികരിപ്പിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഷഅബാൻ മാസത്തിലാണ് അല്ലാഹു പൂർത്തിയാക്കി കൊടുത്തത്. അതുകൊണ്ടാണ് ഷഅബാൻ എൻ്റെ മാസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുള്ള കാരണം. സ്വലാത്ത് ചൊല്ലാനുള്ളൊരു കൽപ്പന, സ്വലാത്തിനേക്ക് ഇത്രയും വലിയ മഹത്വം, ഇത്രയും വലിയ പവർ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അത് അല്ലാഹും അവൻ്റെ മലക്കുകളും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് അല്ലാഹും അവൻ്റെ മലക്കുകളും ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഒരു അമലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. സ്വലാത്ത് എപ്പോഴും നാം ചൊല്ലണം. പ്രത്യേകിച്ചും ഷഅബാൻ മാസത്തിൽ ഒരുപാട് സ്വലാത്തുകൾ നാം ചൊല്ലണം. ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഖിയാമത്ത് നാളിൽ ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ട ആൾ, എൻ്റെ അടുത്ത് നിൽക്കാനുള്ള, എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം ലഭിച്ചവർ, അക്സറുഹും അലയ്യ സ്വലാ, എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാണ്. മാമിൻ റജുലിൻ യുസല്ലി അലയ്യ മിഅത്ത മറ, ഒരു മനുഷ്യൻ എൻ്റെ മേൽ ദിവസവും 100 സ്വലാത്ത് ചൊല്ലിയാൽ, അല്ലാഹു ലഹു, അവനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. സ്വലാത്ത് എന്നുള്ളത് നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരാൻ, നമ്മുടെ ആവശ്യങ്ങൾ വീടാൻ, ദുന്യാവും ആഖിറും രക്ഷപ്പെടാൻ, നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർന്നു കിട്ടാൻ ഏറ്റവും വലിയൊരു ആയുധമാകുന്നു സ്വലാത്ത്. ഒരിക്കൽ മഹാനായ ഉബയ്യബിന് കഅബ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാ ഇന്നി ഉഖ്സിറു സ്വലാത്ത ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, ഞാൻ അങ്ങയുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവനാണ്, എത്രയാണ് ഓരോ ദിവസവും ഞാൻ ചൊല്ലേണ്ട സ്വലാത്തിന്റെ കണക്ക് എത്രയാണ്? ഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മാ ശഅത, ഓ ഉബയ്യെ, നിനക്ക് കഴിവിൻ, നിനക്ക് എത്രയാണോ കഴിയുന്നത് അത്ര നീ ചൊല്ലിക്കോ. കൊൽത്തു, അപ്പൊ ഞാൻ ചോദിച്ചു, ആ റുബു, നാലിൽ ഒന്ന് ചൊല്ലിയാൽ മതിയോ നബിയെ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ശഅത മാ ശഅത, നീ ഉദ്ദേശിച്ചത് നിനക്ക് കഴിയുന്നത്ര ചൊല്ലിക്കോ.
അതിനേക്കാളും കൂടുതൽ നിനക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അതാണ് നിനക്ക് ഖൈർ. കുൽത്തു, അപ്പോൾ ഞാൻ ചോദിച്ചു, ഫസ്ലുസ് മൂന്നിൽ ഒന്ന് ചൊല്ലിയാൽ മതിയോ? ആലപ്പോ നബി തങ്ങൾ പറഞ്ഞു, മാഷേത്ത, നീ ഉദ്ദേശിക്കുന്നത്ര ചൊല്ലിക്കോ. അതിനേക്കാളും കൂടുതൽ നിനക്ക് പറയാൻ സാധിക്കുമെങ്കിൽ, ചൊല്ലാൻ കഴിയുമെങ്കിൽ അതാണ് നിനക്ക് ഏറ്റവും ഖൈർ. കുൽത്തു, അപ്പോൾ ഞാൻ ചോദിച്ചു, ഫന്നിസ് പകുതി, ഞാൻ സ്വലാത്ത് ദിവസത്തിന്റെ പകുതി ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെയോ നബിയേ? നീ ഉദ്ദേശിച്ചത് ചൊല്ലിക്കോ. അതിനേക്കാളും കൂടുതൽ നിനക്ക് പറയാൻ ചൊല്ലുവാൻ സാധിക്കുമെങ്കിൽ അതാണ് നിനക്ക് ഏറ്റവും ഖൈർ. ഫുക്കുൽത്തപ്പ ഞാൻ പറഞ്ഞു, മൂന്നിൽ രണ്ട് ഭാഗവും അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെയോ? കാല, അപ്പന വിധങ്ങളെ പറഞ്ഞു, അതിനേക്കാളും കൂടുതൽ പറയുവാൻ സാധിക്കുമെങ്കിൽ കഴിയുമെങ്കിൽ അതാണ് നിനക്ക് ഖൈർ. ഫക്കുൽത്തപ്പോൾ ഞാൻ ചോദിച്ചു, അജലുൽക സ്വലാത്തി കുല്ലഹാ യാ റസൂലല്ലാ, എന്റെ ഫറളായ കാര്യങ്ങളൊക്കെയും ചെയ്ത് ബാക്കി കിട്ടുന്ന എല്ലാ സമയങ്ങളിലും ഒരു സമയങ്ങളിലും അങ്ങയുടെ മേൽ ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ നബിയേ? അങ്ങനെ നീ സ്വലാത്ത് ചൊല്ലിയാൽ നിന്റെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ടെൻഷനുകളും നീ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തുതരും. വയുഫറുലക ദംബുക, നിന്റെ ദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തരും. തങ്ങളുടെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവന് സ്വർഗപാതയിൽ നിന്ന് വിരിചരിച്ചു. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത്, റസൂലുള്ളാഹിന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ സ്വർഗീയ പാതയിൽ നിന്ന് വിരിചരിച്ചു. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പിശുക്കൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ, എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ്. റഹ്മാൻ, മൂന്ന് കൂട്ടം ആളുകൾക്ക് അർശിന്റെ തണലുണ്ട്. അതിൽപ്പെട്ട ഒരാള് എന്റെ സമുദായത്തിൽപ്പെട്ട ഒരുത്തന്റെ ഒരു ഒരാളുടെ വിഷമം തീർത്തു കൊടുത്തവനിക്ക് അർശിന്റെ തണലുണ്ട്. അതുപോലെ തന്നെ എന്റെ സുന്നത്തിനെ ഹയാത്താക്കിയവനിക്കും അർശിന്റെ തണലുണ്ട്. മൂന്നാമത്തെ ആള് ഒമൻ നക്സറ സ്വലാത്ത് അലയ്യ, എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചവന്. ഈ മൂന്ന് വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണലുണ്ട്. സ്വലാത്ത് അധികരിപ്പിക്കുന്നവനിക്ക് അർശിന്റെ തണലുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അവൻ വിജയിച്ചവനാണ്. അവന്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കും. അപ്പൊ ഈ ശഅബാന മാസത്തിൽ നാം കൂടുതലും ചൊല്ലേണ്ടത്, കൂടുതലും പറയേണ്ടത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്താണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഭാവികളായ സാധുക്കളായ നമ്മെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, വിജയിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.